എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഇതാണ് ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ്. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ലാപ്ടോപ്പ് G5. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി ആ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ഒരു കീബോർഡ്, വയർലെസ് കീബോർഡ് ആൻഡ് മൗസിന്റെ ഒരു സെറ്റാണ്. ഇതും ഡെല്ലിന്റെ തന്നെയാണ്. സോ ഇതിന്റെ വില എന്ന് പറയുന്നത് 1399 രൂപയാണ്. ഇതിന്റെ MRP എന്ന് പറയുന്നത് നമുക്ക് ഇത് 1200 രൂപയ്ക്കാണ് നമുക്ക് തന്നത്. ഈ ഇത് ഇത് നമ്മൾ ആ ലാപ്ടോപ്പ് വാങ്ങിച്ച അതേ ഷോറൂമിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ലൊക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ, തപ്പി നേരെ കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലോട്ട് തന്നെ പോവാം. അപ്പൊ ഇതില് നമ്മുടെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് തുറന്നായിരുന്നു. സോ ഇതിന്റെ ബാറ്ററി ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ബാക്കിൽ ഒരു ചെറിയ അടപ്പുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്താണ് നമ്മുടെ ബാറ്ററി ഇടുന്നത്. ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്യൂറാ സെല്ലിന്റെ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് രണ്ടെണ്ണമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഒരു മൗസാണ്. മൗസ് എന്ന് പറയുന്നത് നമ്മുടെ മൗസും കീബോർഡ് വയർലെസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന ഒരു USB ഡിവൈസ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഡോംഗിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സോ ഇതിന്റെ പുറത്തൊരു ചെറിയ അക്ഷരത്തില് ഡെൽ എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ലാപ്ടോപ്പിലുള്ള USB പോർട്ടിൽ ഇതിനെ ഇൻസെർട്ട് ചെയ്തിട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ മൗസിന് നമുക്ക് പറയുന്നല്ലോ ബാറ്ററി ഇടണം. ബാറ്ററിക്ക് ഇതിലും ഒരു ചെറിയ അടപ്പുണ്ട്, അതിന്റെ അകത്താണ് ഒരു സെല്ല് നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ഡ്യൂറാ സെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡോംഗിള് നമ്മുടെ സിസ്റ്റത്തില് കണക്ട് ചെയ്ത് സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാല് നമ്മുടെ കീബോർഡ് യൂസ് ചെയ്യാം. സോ പക്ഷെ മൗസ് എന്ന് പറയുന്നതിന്റെ അടിയിൽ ഒരു ചെറിയ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്താൽ മാത്രമേ ഇതിലെന്താ ലൈറ്റ് എമിറ്റിംഗ് തുടങ്ങത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ലാപ്ടോപ്പിൽ ഇതിനെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി അതുപോലെ ഈ ഇതിന്റെയൊക്കെ ഒരു ഫീൽ എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഇപ്പൊ നമുക്ക് കാണുന്നത് പോലെ ഓക്കെ ഇത് കണക്ട് ചെയ്തിരുന്നാൽ പോലും നമുക്ക് ഈ മൗസ് പാഡും അതേസമയം യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒറ്റ പോയിന്ററേ ഉള്ളൂ. സോ അപ്പോ ഇത് സോറി നമ്മുടെ ഇനി നമ്മുടെ കീബോർഡ്, കീബോർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്തോ, ഓഫ് ചെയ്യാം. ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോ വിൻഡോസ് കീ പ്രസ് ചെയ്യുകയാണ്, കാണുന്നത് പോലെ അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, കാണാമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, വീഡിയോ കോളൊക്കെ ഓൺ ആയിരിക്കുന്ന സമയത്ത് പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ചിലർ പേപ്പർ വെട്ടി ഇതിന്റെ പുറത്തൊക്കെ ഒട്ടിച്ചു വെക്കാറുണ്ട്. അതുപോലെ ചിലർ ഇതിനു വേണ്ടി പ്രത്യേകം ചെറിയ വിൻഡോസ് പോലെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ അതിന്റെ പുറത്ത് ഫിറ്റ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഓൺ ആയ ഉടനെ നമ്മളെ അറിവോടെയോ ഇല്ലാതെയോ ഇതിന്റെ ക്യാമറ ഓൺ ആണെങ്കിൽ ഇതില് നമ്മുടെ ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു വെള്ള ലൈറ്റ് ആണിത്, അത് പ്രകാശിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും ക്യാമറ ഓൺ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഈ ഭാഗത്തായിട്ടാണ് വെള്ള LED ഉള്ളത്, നിങ്ങൾ അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് കാണുന്നത് പോലെ ഇവിടെ വെള്ള LED പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻഡിക്കേറ്റർ. സോ ഇനി നമുക്ക് ഇതിന്റെ സ്പീക്കർ അതായത് ഇതിന്റെ സൗണ്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം.
അപ്പോൾ ഞാൻ യൂട്യൂബിൽ നേരത്തെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു എച്ച് ഡി വീഡിയോ ആണ് ഇതിനകത്ത് ഇടുന്നതെന്നുണ്ടെങ്കിൽ പക്ക ക്ലാരിറ്റിയാണ്. ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് സ്ലിറ്റ് നിങ്ങൾക്ക് കാണാം, അതുപോലെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. അങ്ങനെ രണ്ട് സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ബാക്കിലൊരു ചെവര് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഇത് വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു സറൗണ്ട് ഫീൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ഇത് വെക്കുന്ന പ്രതലം, അത് ഏതൊരു സ്പീക്കർ ആണെങ്കിലും ആ ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിത് വെച്ച് ഇതിൻ്റെ ഇടയിൽ പ്ലൈവുഡാണ്. പ്ലൈവുഡ് ആകുമ്പോഴത്തേക്കും അത്രത്തോളം നല്ല ബേസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതേ സമയം കുറേ കൂടെ റിജിഡ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ലെങ്കിൽ തടിയല്ലാത്തൊരു സർഫസിലാണ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രിപ്പിൾ കയറിയ ഒരു സൗണ്ട് ആയിരിക്കും. പക്ക തടി നല്ല പഞ്ച് ചെയ്യുന്ന സമയം നല്ല ബേസ് സൗണ്ട് കേൾക്കുന്ന ഒരു തടിയിലൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ, അത് തടി മേശയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സൗണ്ട് ചെറിയ വേരിയേഷൻ, അത് സൂക്ഷിച്ചായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ബട്ട് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇത് i5 ആണ്, അതുപോലെ i7 ഉണ്ട്. സോ അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തവർ നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ് ആൻഡ് മൗസ്. സോ ഇതിലെന്ന് പറയുന്നത് ഒരു ലോഗോ ഉണ്ട്, അതുപോലെ നമുക്ക് ഒരു സ്ക്രോൾ ചെയ്യാനുള്ള വീലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ആ ഒരു പ്രീമിയം ക്വാളിറ്റി മൗസുകളെ പോലെ, പ്രീമിയം ക്വാളിറ്റി മൗസ് ഡെല്ലിൽ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, നല്ല ക്വാളിറ്റി സാധനമുണ്ട് ഇത്. ഇത് നമ്മൾ പൈസ നോക്കിയൊക്കെ എടുത്ത് ഒന്നിങ്ങനെയുള്ളതിനെ കിട്ടും. സോ ഇപ്പോൾ ഈ വാട്ടർ പ്രൂഫ് മൗസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് ആ മോഡലൊന്നുമല്ല, ഇവിടെ ഗ്യാപ്പുണ്ട്, അത്യാവശ്യം പൊടിയൊക്കെ കയറും. നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കീബോർഡ് ആ ഒരു രീതിയാണ്, സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ നിങ്ങൾ ഇത് വളരെ നല്ല ഒരു ബഡ്ജറ്റിലുള്ള സാധനമാണ്. അതുപോലെ ഇതും അതുപോലെ തന്നെ നമ്മളെ ബഡ്ജറ്റ് ക്വാളിറ്റി സാധനമാണ്. അതായത് ഇപ്പോൾ പണക്കാർക്ക് എന്തോ ആവാം, പക്ഷേ ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോക്കൊന്നും അത്രത്തോളം റീച്ച് വരുന്നില്ല, അത്രത്തോളം ലൈക്ക് വരുന്നില്ല എന്നൊക്കെയുള്ളൊരു സങ്കടം എനിക്കുണ്ട്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.